ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. എന്താണ് വിശേഷങ്ങളൊക്കെ? ഞാൻ കുറച്ചധികം ദിവസമായിട്ടുണ്ട് വീഡിയോ ഒക്കെ വന്നിട്ട്. പിന്നെ എന്താ പറയുക, പനി അങ്ങനത്തെ കുറച്ച് വിഷമങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ശാരീരികമായും മാനസികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകളിലൊക്കെ ആയിരുന്നു. എന്തായാലും അൽഹംദുലില്ലാഹ് എല്ലാം ഇപ്പോൾ ഒക്കെ നോക്കിയായി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ കുറേ കാലമായാലും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ എന്തായാലും വേണ്ടിയുള്ള ഇപ്രാവശ്യം ഈദിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ഇത് ഇപ്രാവശ്യം അങ്ങനെ തീർക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇപ്പോൾ ഒരു യൂട്യൂബിൽ മാത്രം എടുക്കുന്നില്ല, ഇത് ശരിക്കും ഒരു മെമ്മറി കൂടിയാണ്, നമ്മൾ ഓരോ പെരുന്നാളും എങ്ങനെ ആഘോഷിച്ചു എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ എടുത്ത് നോക്കുമ്പോൾ ശരിക്കും അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു നമുക്കൊരു ഓർമ്മ പുതുക്കലും അങ്ങനെയൊക്കെ ഒരു ഫീലാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ പെരുന്നാളിൻ്റെ തലേദിവസം എന്തായാലും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മേലാഞ്ചാണല്ലോ മെയിൻ ആയിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അന്നാണെങ്കിൽ തലേദിവസം ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വരുന്ന വഴിക്ക് ഞങ്ങൾ നമ്മുടെ അടുത്തുള്ള ഒരു എം എൻ മയൽ മന്തി എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു അടിപൊളി ഷോപ്പുണ്ട്. മന്തിയും അതുപോലെ മദ്ഫൂൺ പിന്നെ സുർബിയാൻ അങ്ങനെ കിട്ടുന്ന ഒരുപാട് വെറൈറ്റി കിട്ടുന്ന ഒരു നല്ലൊരു അറബിക് ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതാണ് സുർബിയ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് മന്തിനേയും കാട്ടിയും അതല്ലെങ്കിൽ വേറെയുള്ള അറബിക് റൈസിനേയും കാട്ടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഇതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്, കുറച്ചൊരു എരിവുള്ളൊരു ഫ്ലേവറും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ മട്ടൺ സുർബിയാനാണ് വരുന്നത്. കൂടുതൽ നല്ലൊരു ജ്യൂസി ആയിട്ടുള്ളൊരു മട്ടൺ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ ചട്നി, തൈര്, പിന്നെ സാലഡ്, ഇതാണ് അതിൻ്റെ കൂടെ വരുന്ന സൈഡ് ഡിഷുകൾ കേട്ടോ. അങ്ങനെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞ് പിന്നെ രാത്രിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരു ഡെക്കോർ പോലെയൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ മോള് മേലാഞ്ചെന്ന് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഇട്ടത്. ഇപ്രാവശ്യം പിന്നെ അത് ചെയ്തില്ല, കാരണം അതിന് കഴിഞ്ഞ പ്രാവശ്യം തന്നെ അതിന് പോയ സമയത്ത് ഒരുപാട് ടൈം പോയതുകൊണ്ട് വീട്ടിലെ വേറെ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം അതങ്ങ് ഒഴിവാക്കിയിട്ട് നമ്മൾ മേലാഞ്ചി ഇടാനായിട്ട് നിന്നു. അപ്പോൾ എനിക്ക് വേണം മേലാഞ്ചി ഇടാനുള്ള കഴിവൊന്നുമില്ല കേട്ടോ. പക്ഷേ എന്താ പറയുക, അവൾ വാശി പിടിച്ച പൊട്ട് കൊടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെയാണല്ലോ ഏറ്റവും നല്ല ഡിസൈനർ അവൾക്കുള്ളത്. അങ്ങനെ അവളാണെങ്കിൽ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു കേട്ടോ. അങ്ങനെ മേലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് നിന്നു. ആദ്യം വിചാരിച്ചു പായസം വെച്ചാലോ എന്നുള്ളത്, പിന്നെ തോന്നി അത് വേണ്ട, അതിനായിട്ട് നല്ലത് പുഡിംഗ് തന്നെയാണെന്നാണ്. അപ്പോൾ ഒരു ലോട്ടസ് ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ലോട്ടസ് പുഡിംഗ് ഉണ്ടാക്കുന്നത്, ലോട്ടസും കേക്കൊക്കെ ഉപയോഗിച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം. അപ്പോൾ ഇത് ഏകദേശം എൻ്റെ ഒരു ഞാൻ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന പുഡിങ്ങിൻ്റെ ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഇതിൽ ബിസ്ക്കറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിരുന്നൊക്കെ മാത്രം. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഒരു നല്ലൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചോക്ലേറ്റും വാനിലയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കേക്ക്. അപ്പോൾ അത് നമ്മൾ ഏത് പിന്നെ പുഡിംഗ് ട്രയലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ അത്ര വലുതാക്കിയിട്ട് ചെയ്യുന്നില്ല, ചെറിയൊരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കേക്ക് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ട ഈ ഒരു പുഡിംഗ് ട്രയാണ് എൻ്റെ കയ്യിൻ്റെ വലുപ്പത്തിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കേക്ക് പീസ് ഞാൻ ആദ്യം ഒന്ന് അടിയിൽ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് ചൂടുവെള്ളം ആവശ്യമാണ്. അപ്പോൾ അത് ഞാനിവിടെ കെറ്റിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോട്ടസിൻ്റെ ഒരു സ്പ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ നനച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സോറി, ബ്രെഡല്ല കേക്ക്. അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിലേക്ക് ഇത് ലോട്ടസിൻ്റെ സ്പ്രെഡ് ഒരു ടീസ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കോഫി പൗഡർ വെച്ചിട്ട് തന്നെ ചെയ്യാം, പക്ഷേ ആ ഒരു പിന്നെ ലോട്ടസിൻ്റെ സ്പ്രെഡും കൂടി ചേർക്കുമ്പോൾ വേറൊരു ഫ്ലേവർ ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് അത് ചേർക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഞാനിവിടെ ഒരു കപ്പ്
വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മാക് ടോപ്പ് എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതിലാണെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അതിൽ കുറച്ച് മധുരമുണ്ട്. ഇനിയിപ്പോൾ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി, പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലൊരു തിക്ക് ഇതന്നായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ക്രീം ബീറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ മക്കളെ കൂടിയുണ്ട് വന്നപ്പോൾ അവർക്കും ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം എനിക്കൊരു ടെൻഷനായിട്ട്, കാരണം എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ആരെങ്കിലും വന്നിട്ട് ആ പണിയെടുക്കുന്നിടത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ ചെയ്യട്ടെ, ഇനിയിപ്പോൾ എന്തായാലും അവരൊരു ആഗ്രഹം ഇല്ലെങ്കിൽ ചേച്ചിയുടെ സാധിപ്പിച്ചു കൊടുത്തതാണ്. അപ്പോൾ ആദ്യം മോൻ വന്നു, അവനാദ്യം ബീറ്റ് ചെയ്ത് തന്നു. ഇതാ ഇങ്ങനെയായിരിക്കണം നമ്മൾ ബീറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിവിടെ പക്കിൻ്റെ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ടിൻ ക്രീം ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടൻസ് മിൽക്ക് ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. വേണമെങ്കിൽ താല്പര്യമൊക്കെ അതും കുറച്ച് ആഡ് ചെയ്യും, നമ്മുടെ ടേസ്റ്റൊക്കെ അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മളിതാ ഈ ഒരു ലോട്ടസിൻ്റെ സ്പ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതെന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമുക്കറിയാം ലോട്ടസിൻ്റെ പുഡിങ്ങാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു ക്രീം നമ്മൾ ചേർത്ത് കൊടുക്കുക. അങ്ങനെ അപ്പോൾ അത് ചേർത്ത്, ഇനിയിപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലില്ല എന്നാണെങ്കിൽ കുറച്ച് ന്യൂട്ടല്ലയോ അല്ലെങ്കിൽ ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പ്രെഡ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേറൊരു ഫ്ലേവർ വരുന്നേ ഉള്ളൂ. പക്ഷെ എന്നാൽ ലോട്ടസ് ബിസ്ക്കറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ അത്ര വല്ലാണ്ട് ഫ്ലേവർ പോവില്ല. അപ്പോൾ അതേ അടുത്തതായിട്ട് മോളും വന്നിട്ട് അപ്പോൾ അവളും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാനത് ബീറ്റ് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ളതൊക്കെ കാണിച്ചു. അങ്ങനെ നമ്മളിത് അവിടെ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആദ്യം ഞാൻ കേക്കിൻ്റെ മുകളിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയി. നമ്മൾ ആദ്യം ഈ കേക്കിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ആ ഒരു കലക്കി വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചത്, അതൊന്ന് ഒഴിച്ചു കൊടുക്കണമായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിനൊന്ന് നനച്ചെടുക്കണമായിരുന്നു. അപ്പോൾ അത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തു. അതിന് ശേഷം നമ്മൾ വീണ്ടും ആ ക്രീം വെച്ചിട്ട് ഫസ്റ്റ് ലെയറിൽ ക്രീം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നട്ട്സൊക്കെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിലത്തെ ലെയറിലാണ് നമ്മൾ ബിസ്ക്കറ്റ് വെക്കാൻ പോകുന്നത്. ഇതിപ്പം ഓരോരുത്തരുടെ എന്താ പറയുക, കലാവിരുത് പോലെ ഇരിക്കും ഇതിൻ്റെ കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മൂന്ന് ലെയറും ബിസ്ക്കറ്റ് വെക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ബിസ്ക്കറ്റ് ഈ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ക്രീമിൻ്റെ മുകളിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ലെയർ എന്ന് പറഞ്ഞത്. ഫുൾ ബിസ്ക്കറ്റ് തന്നെ വെച്ച് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ വീണ്ടും ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ക്രീമിൻ്റെ മുകളിലും വേണമെങ്കിൽ നമുക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് തന്നെ പൊടിച്ചിട്ട് ഈ ലോട്ടസ് ബിസ്ക്കറ്റ് തന്നെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബൂസ്റ്റിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഞാൻ ആദ്യം വിചാരിച്ചു കുറച്ച് നമ്മുടെ ബാക്കി വന്നാൽ ലിക്വിഡ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് മറന്നുപോയി. എന്നിട്ട് ഞാൻ ഒന്നും നോക്കാതെ അതെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. അന്നേരം ഞാൻ വെച്ചെന്നാൽ ജസ്റ്റ് ഒരു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈനൊക്കെ ആക്കി കൊടുക്കുക എന്നുള്ളത്. പക്ഷേ അതെന്തോ എനിക്കന്ന് വല്ലാണ്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല ആ ഡിസൈൻ. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും അതെല്ലാം കൂടി ഒന്നാക്കി മിക്സ് ചെയ്തിട്ട് ഇതാ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ നന്നായിട്ടൊരു കട്ടി പോലെ കിട്ടും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ താഴെ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് വെച്ചെങ്കിൽ കുറച്ചധികം സമയം തന്നെ വെക്കണം. അപ്പോൾ അതങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ വെച്ച് വെക്കാം കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ചെയ്യും. നമുക്ക് പെരുന്നാൾക്ക് ഉച്ചക്കൽക്കുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതായത് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അന്ന് ചിക്കൻ ഫ്രൈയും ചെമ്മീൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി നമുക്കൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കാം. ആ ഉള്ളി ഇനിയിപ്പോൾ ഞാൻ നാളെ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ തലേ ദിവസം അതൊക്കെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം ചിക്കൻ ഒന്ന് മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൽ ഉപ്പും മുളകൊക്കെ പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് അവിടെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും, അതുപോലെ തന്നെ 2 ടീസ്പൂണോളം നമ്മുടെ കശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ, ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ആ അപ്പം നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ, ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അരിപ്പൊടി ഞാനൊരു 4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ചിക്കൻ ഒരു കറുമുറ വരും, നല്ലൊരു ടേസ്റ്റും കിട്ടും. പിന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ തൈര് ചേർത്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ വേഗം പോയിട്ട് തൈരും കൂടി ചേർത്തു. എന്നിട്ട് ചിക്കനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് മറിച്ച് മാഗ്നേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതും നന്നായിട്ട് പിന്നെ പിറ്റേ ദിവസം എടുത്ത് പൊരിക്കുമ്പോൾ നല്ലൊരു ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ചിക്കനായിട്ട് കിട്ടും. അങ്ങനെ ബാക്കി വന്ന ഇഞ്ചി മുളത്തുള്ളിയൊക്കെ നാളെ ബിരിയാണികൾക്ക് ആവശ്യമുണ്ടല്ലോ, അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി അപ്പോൾ ഇന്നത്തോടെ കൂടിയിട്ട് ഇപ്പോൾ രാത്രിയോട് കൂടി കിച്ചൺ ക്ലോസ് ചെയ്ത് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയി കാണും. ഞാൻ എല്ലാവരെയും ഉറക്കാൻ കിടത്തിയിട്ടാണ് ഈ പരിപാടിയൊക്കെ നിന്നത്, അല്ലെങ്കിൽ പിന്നെ അവരെന്നെ വന്ന് ഡിസ്റ്റേബ് ചെയ്യും. അപ്പോൾ പിന്നെ നാളെ എനിക്ക് പള്ളിയിൽ പോകാനും ഈദ്ഗാഹിന് പോകാനും എഴുന്നേൽക്കില്ല. അപ്പോൾ എല്ലാവരും പിടിച്ച് ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി. ഇനി ഞാൻ പോയിട്ട് എൻ്റെ മേലാഞ്ചിടട്ടെ. അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ നല്ല വെറൈറ്റി ഇതൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് ആ കൂടി അറിയാവുന്ന ഒരു പിക്ചറേ ഉള്ളൂ. അപ്പോൾ അതന്നെ നല്ല രീതിയിലൊക്കെ ഒന്ന് വരച്ച് വന്നു. പിന്നെ എനിക്ക് ഉറക്കം വന്നതോടുകൂടി എൻ്റെ മൈൻഡിൽ നിന്ന് എല്ലാ പിക്ചേഴ്സും എന്താ പറയുക ബ്ലാങ്ക് ആയിപ്പോയി. പിന്നെ ഇട്ട് കഴിഞ്ഞ് വന്നൊക്കുമ്പോൾ ഒരു മാതിരിയായി. പിന്നെ എന്തായാലും ചുവപ്പ് കളറല്ലേ, എന്തായാലും ഭംഗിയാണല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ മേലാഞ്ചിടൽ കഥ. ഒരു കയ്യിലിട്ടുള്ളൂ കേട്ടോ, പിന്നെ ഇടാൻ സമയം കിട്ടിയില്ല. നിന്റെ മുത്തായ ദീനിലെ മുഹബത്തിനാൽ പോത മുഹമ്മദിൻ സുഗന്ധമുണ്ട് അവിടെ മക്കതൻ സൗന്ദര്യമുണ്ട് ദീനിൽ ഹക്കായ സന്ദേശമുണ്ട് കൽവിന് കൊതിയാം കഴവാ കാണാം സഭയും മറവാ ബീബി ഖദീജ മഹിമ ബിന്ദു ഫാത്തിമ ഹുലിമ അബൂബക്കറും ഉസ്മാനലിയും അറിയിച്ച പൊരുൾ തെളിവും അടിമത്തമ രാജാരക്കലിയും അറുതി വരുത്തിയ നിലവും ലാ ശരീക ലക് മുത്തശ്ശി പട്ടണത്തിൽ മുറാതോടെ പറന്നിറങ്ങും മുമ്പിലെ കാണുക അങ്ങനെ നമ്മുടെ പെരുന്നാൾ ദിവസം വന്നെത്തിയിട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പുട്ടും ബീഫൊക്കെ ആയിരുന്നു പതിവ് പോലെ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചെമ്മീനൊന്ന് മസാല തിരിച്ച് വെക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതായത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തതിനാണ് കുറച്ച് അധികം തന്നെ നേരിട്ടുണ്ടായിരുന്നത്. രാവിലെ അത് മാഗ്നറ്റ് വെച്ചിട്ട് പിന്നെ ചെയ്തതൊക്കെ കുറെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തന്നത്. ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് ഒരു 11 മണിക്ക് എനിക്കിട ചെയ്തത്. അപ്പോൾ അതാ അതിലേക്ക് കുറച്ച് പെരുംജീരകപ്പൊടിയും പിന്നെ ഓയിലും കൂടി ചേർത്ത് വെച്ച് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ടൈം സേവറും ലൈഫ് സേവറും എന്നൊക്കെ പറയുന്ന മാതിരി കുറേ യന്ത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് തന്നെയാണ് ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ അതും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം എന്താ പറയുക, ഇതൊക്കെ ഞാൻ പിന്നെ ചെയ്യാൻ തുടങ്ങിയത് ഒരു 11 മണി 11:30 ആയിട്ടുണ്ടാവും കേട്ടോ. സാധാരണ എല്ലാ പെരുന്നാക്കും ഇതിന് മുന്നേ തന്നെ എൻ്റെ പണികളൊക്കെ ചെയ്ത് തീർക്കാറുണ്ട്. ഒരു 10 മണിയാകുമ്പോഴത്തേനും എൻ്റെ എല്ലാ പണികളും ചെയ്ത് തീരും. ഭക്ഷണം അടക്കം ചോറടക്കം ഉണ്ടാക്കി തീരാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ എല്ലാം കുറച്ച് പതുക്കെ പതുക്കെയാണ് ചെയ്ത് തീർത്തത്. അപ്പോൾ ആദ്യം നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവോള ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചെമ്മീൻ ബിരിയാണിയാണ്. ഞാൻ പല വിധത്തിൽ ചെമ്മീൻ ബിരിയാണി ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതി എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ അത് തന്നെ ഞാൻ ഇപ്രാവശ്യം പെരുന്നാക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരുമല്ലോ, അതുവരെയാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത്. ഓവറായിട്ട് കരിഞ്ഞ അങ്ങനത്തെ ഒരു ബ്രൗൺ കളറിലേക്ക് വേണ്ട. ഇന്ന് കാണാൻ മനസ്സിലാവില്ല. ഈ ഒരു രീതിക്ക് നമ്മൾ പൊരിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളതാണ് മല്ലിച്ചപ്പും പൊതിനയും ആവശ്യമാണ്. അപ്പോൾ അത് ഓരോ പിടിയെടുക്കുക. അതൊന്ന് നന്നായിട്ട് തന്നെ ചെറുതാക്കിയിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി. നമ്മൾ സാധാരണ ബിരിയാണിക്കുള്ള എല്ലാം തന്നെ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഓൾറെഡി നമ്മളിവിടെ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പണി ഉണ്ടായിരുന്നില്ല, അത് ലാഭം കിട്ടി. പിന്നെ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് ഇടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണലായിട്ട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു പനി ആയതുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് പനിയാണെന്നും ഡീറ്റെയിൽസൊന്നും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല 1.5 പനിയാണ് കിട്ടിയത്. നല്ല ഡെങ്കിപ്പനി പിടിച്ച് കിടക്കുകയായിരുന്നു. ഒരു 2 ആഴ്ചത്തോളം പനി പിടിച്ചു. പിന്നെ അതിൻ്റെ ക്ഷീണവും അത് വന്നിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് മാറി വരാൻ കുറേ സമയമെടുത്തിട്ട് ഇപ്പോഴും കറക്റ്റായിട്ടൊന്നും മാറിയിട്ടില്ല. ഇടക്കിടക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും വല്ലാണ്ട് ഉള്ള പ്രശ്നങ്ങളുമില്ല. അപ്പോൾ അതായിരുന്നു കേട്ടോ മെയിനായിട്ട് ഞാൻ വീഡിയോസ് എടുക്കാതിരുന്നത്. ഇനി നമുക്ക് കുറച്ച് എന്താ പറയുക, വേപ്പിലും പച്ചമുളകും ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതെന്തിനാ വെച്ചാൽ നമ്മൾ ചിക്കൻ പൊരിക്കുമല്ലോ, അപ്പോൾ അതിനെ മാതിരി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഞാൻ ആദ്യം ഉള്ളി പൊരിച്ച എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് ചെമ്മീൻ പൊരിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു എണ്ണ കൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെമ്മീൻ ഒന്ന് പൊരിച്ചെടുക്കാം. അതിനുശേഷം ഈ പച്ചമുളകും വേപ്പിലയും വറുത്തെടുത്ത് ആ എണ്ണയിലാണ് പിന്നെ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് അതും പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഡീപ് ഫ്രൈ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ അരി എടുക്കുന്നത് 5 കപ്പ് അരിയാണ് കേട്ടോ. ഏകദേശം 1 കിലോന് ഉണ്ടായിരിക്കും. പിന്നെ രാത്രി കിഴക്കും കൂടിയുള്ള ഉദ്ദേശം 2 നേരത്തിനാണ് വെക്കുന്നത്. ചിലപ്പോൾ 2-3 നേരമൊക്കെ ആവും കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനും ഇവിടെ വറുത്തെടുക്കുന്നുണ്ട്, ചെമ്മീനും വറുത്തെടുത്തു. ഇനി നമുക്ക് ബിരിയാണി വെക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ പെരുന്നാൾ എന്ത് ഫുഡാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും മിക്ക വീടുകളും ബിരിയാണി ആവാനാണ് സാധ്യത. ഇനി വെറൈറ്റി എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയാം. അപ്പോൾ അതാ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം വലിയൊരു ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ആണ് കേട്ടോ. പിന്നെ അപ്പുറത്തന്നെ ചോറ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട സ്പൈസൊക്കെ ഇട്ട് കൊടുക്കാം. ഏലക്ക, ഗ്രാമ്പൂ, പട്ട, പിന്നെ പട്ടയുടെ ഇല. ഇതാണ് ഞാൻ ബിരിയാണിക്ക് വേണ്ടി, അതായത് ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇനി നമ്മുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടി, ചെമ്മീൻ്റെ പൊരിച്ചു വെച്ചിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ അതിനത് മസാല ആക്കി എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചെമ്പിലേക്ക് ഞാനിതാ നമ്മുടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വെറും ഓയിലാണല്ലോ മറ്റേ റെഡിയാക്കി എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇത് മൂന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്കിതിലേക്ക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ വലുപ്പമായിരുന്നു 5 തക്കാളിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തക്കാളി ഒന്ന് വേവണം. അതുകൊണ്ട് തന്നെ ചെറുതാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്.
നമുക്ക് ചോറിൻ്റെ വെള്ളത്തിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം. അതായത് തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ കൊഴുപ്പ് ഇങ്ങനെ വരും. ഇനി നമുക്കിത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, അപ്പോൾ അരിട്ട് കൊടുത്തിട്ട് അതൊന്ന് ഒരു ഹാഫ് വേവ്, ഹാഫ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടിക്കുന്നില്ല, നമ്മൾ അരി കടിക്കില്ല ആ ഒരു ടൈപ്പിലാണ് കേട്ടോ ഞാൻ ഊറ്റിയെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിതാ നമ്മുടെ മസാലയിലേക്ക് തക്കാളിയൊക്കെ വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് പച്ചമുളക് പൊടിച്ചിട്ട് കൊടുക്കുന്നത്, മീൻസ് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 8 മുതൽ 10 വരെ പച്ചമുളക് എടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള് മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1½ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെ കുരുമുളകിൻ്റെയാണ് എരിവിലേക്ക് വരുന്നത്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടി വേണം, അത് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ മറന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നത്, ഇനി എന്തുണ്ടായെന്നറിയില്ല. പിന്നെ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ലാസ്റ്റാണ് ഉള്ളി ഇട്ട് കൊടുക്കുന്നത്, ഓൾറെഡി ഉള്ളി ഫ്രൈഡ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നേരത്തെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മളിതിലേക്ക് പൊരിച്ചു വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വെക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് ആ മീനിൽക്ക് എല്ലാ ഫ്ലേവറും പിടിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ ആ പാത്രത്തിൽ നിന്ന് മീനും ആ മസാലയൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ അതിൻ്റെ എണ്ണ അതിൽ തന്നെ കിടന്നോട്ടെ, കാരണം ഓൾറെഡി നമുക്ക് ഈ ഒരു ബിരിയാണി വയ്ക്കാൻ വേണ്ടി ദം വരണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ചോറൊക്കെ അതിലേക്ക് ഊച്ചിട്ട് കൊടുത്തു, എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടോ, അധികം ഒന്നും ചേർക്കണ്ട. നമ്മളിതിലെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ മല്ലിയില, മല്ലിപ്പുതിന ഇല അതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് ബാക്കിയുള്ള മല്ലിയിലൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ദം ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത് ചോറ് ഓൾറെഡി ഒരു 3/4 വേവോളം വെന്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 15-20 മിനിറ്റ് ഞാൻ വെക്കുന്നുള്ളൂ കേട്ടോ ദമ്മിൽ. അപ്പോൾ ചോറ് അടിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിഞ്ഞു, ചോറിൻ്റെ സമയമായി, 2.5 കേട്ടോ ചോറിൻ്റെ തന്നെ. അപ്പോൾ എല്ലാം ഇതാ സെറ്റായി കഴിഞ്ഞു, ചിക്കൻ പൊരിച്ചു, തൈര്, പിന്നെ ഇതാ ചോറ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമുക്കിനി അടിപൊളി ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, പിന്നെ ബിരിയാണി ഒക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഞാൻ പുഡിംഗ് കഴിച്ചത്. അപ്പോഴേക്കും ഇതേ പുഡിംഗ് പ്ലേറ്റ് ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്നത് ഒരു 5 മണിക്കൊക്കെ ഉണ്ട്, അപ്പോൾ അതൊരു സമയമുള്ളതുകൊണ്ട് ഞാൻ പുഡിംഗ് കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പുഡിങ്ങിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കോൺഫ്ലക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആരെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. വേറെ നട്സൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒരു കറുമുറ വേണം, അപ്പോൾ അതിനിട്ട് ഞാൻ ഇട്ട് കൊടുത്ത്. അങ്ങനെ നമ്മൾ വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ റെഡിയായി വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോണത് ദുബൈയിലേക്കാണ് പോണത്. അവിടെ ഒരു സ്കൂളിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഒരു മ്യൂസിക്കൽ നൈറ്റ് ആണ്. അപ്പോൾ അതിൽ കൊല്ലം ഷാഫി, പിന്നെ വേറെ കുറച്ച് കലാകാരന്മാരൊക്കെ വരുന്നുണ്ട്. എല്ലാവരും പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ എല്ലാ ആൾക്ക് പരിചയമുള്ളത് തന്നെയാണ്. അലിയൻസിലെ അലിയൻസ് എന്നുള്ളൊരു കോമഡി സീരിയലുണ്ട്, അപ്പോൾ അതിൽ പിന്നെ ഒരു സിറ്റ്കോം, അതിൽ വരുന്ന ഒരു ക്യാരക്ടറാണ് ക്ലീറ്റോ. അപ്പോൾ അത് വരുന്നുണ്ട്. പിന്നെ തട്ടിമുട്ടിൻ്റെ ഒരാൾ വരുന്നുണ്ട്, കൊച്ചച്ചൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ കറക്റ്റ് പേര് എനിക്കറിയില്ല. കൂമരം എന്നുള്ള ഒരു ഗ്രൂപ്പാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ തുടർന്നും എൻ്റെ വീഡിയോസൊക്കെ കാണാം. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ശരി, നമുക്കിനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.